കഴിഞ്ഞ ദിവസം യാക്കോബായ വിഭാഗത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് ചുമതല കൈമാറിയപ്പോൾ സഭയുടെ നിലവിലെ ബാധ്യത 1,79,00,000 രൂപയാണെന്ന് വെളിപ്പെടുത്തി. ഇത് ഞാൻ പറഞ്ഞതല്ല, കണ്ടോളൂ. കൊടുത്തു തീർക്കാനുള്ളത് എത്രയുണ്ട് സാർ? 1,79,00,000. മുൻ ട്രസ്റ്റി ഷാജി ചൂണ്ടയിലും അക്കൗണ്ടന്റ് വർഗീസും വെളിപ്പെടുത്തിയതാണ്. ഇതിൽ 31,00,000 രൂപയുടെ പഴയ കടം കുറച്ചാൽ ബാക്കി 1,48,00,000 രൂപയുടെ കടം കഴിഞ്ഞ ഭരണസമിതി വരുത്തിവെച്ചതാണത്രേ. ഒരു ഇഷ്ടികയെങ്കിലും എടുത്തുവെച്ചുള്ള ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനമോ ഒരു സെന്റ് ഭൂമിയെങ്കിലും സഭയ്ക്ക് വേണ്ടി വാങ്ങിക്കുവോ ഇവർ ചെയ്തിട്ടില്ലെന്നാണ് പുതിയ ഭാരവാഹികളുടെ ഫാൻസുകാർ പറയുന്നത്. ശരിയോ തെറ്റോ ഒന്നും നമുക്കറിയില്ല. എല്ലാം അവർ തന്നെ പരസ്പരം വെളിപ്പെടുത്തുന്നതേ നമുക്കറിയൂ. ഏതായാലും ഇതൊന്നും കണ്ടും കേട്ടുമൊന്നും മലങ്കര മക്കൾക്ക് പരിചയമില്ല. ഇതെന്താ കോടികളുടെ കണക്കോ കേൾക്കുന്നത്? 5 വർഷം മുമ്പ് ഇപ്പോഴത്തെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റി അന്ന് പടിയിറങ്ങിയപ്പോൾ കണക്ക് കൊടുത്തത് 3,500 രൂപ ക്യാഷ് ഇൻ ഹാൻഡ് ആയിരുന്നുവെന്നും ബാങ്കിൽ കോടികളുടെ ബാലൻസ് ഉണ്ടായിരുന്നുവെന്നുമാണ് പുതിയ ഭാരവാഹികളുടെ ഫാൻസ് പറയുന്നത്. അവർ ഒന്നുകൂടി പറയുന്നുണ്ട്, ഇതാരെയും ആക്ഷേപിക്കാനോ വിഭാഗീയത ഉണ്ടാക്കാനോ ഉള്ള പോസ്റ്റല്ല, മറിച്ച് വിശ്വാസികൾ വസ്തുതകൾ അറിഞ്ഞ് ഇരിക്കാൻ വേണ്ടി മാത്രമാണെന്ന്. അതൊക്കെ ശരിയാ, വിശ്വാസികൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എന്റെ ഒരു സംശയം, നിലവിലെ ബാധ്യത 1,79,00,000 രൂപയാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ കിട്ടിയ തുകയൊക്കെ എങ്ങോട്ട് പോയി? ഇത് എന്റെ മാത്രം സംശയമല്ല, ഓരോ യാക്കോ കുഞ്ഞുങ്ങളുടെയും സംശയമാണ്. അങ്ങനെ ഇത്രയും ബാധ്യതയും കടവും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് വീണ്ടും അൽമായ ട്രസ്റ്റി സ്ഥാനത്തേക്ക് പഴയ ട്രസ്റ്റി മത്സരിച്ചു? ഈ ബാധ്യത തീർക്കാനാണോ, അതോ മറ്റുവല്ല ഉദ്ദേശമുണ്ടായിരുന്നോ? പള്ളി വിഴുങ്ങികളെന്ന് കേട്ടിട്ടുണ്ട്, സഭാ വിഴുങ്ങികളെന്ന് ഇപ്പോഴാ കേൾക്കുന്നേ. ഇനി മുൻ അൽമായ ട്രസ്റ്റിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഫാൻസുകാരെ, നിങ്ങൾ എന്നെ അളക്കാൻ വരണ്ട, നിങ്ങൾ ഫാൻസി കിടന്ന് കളിച്ചാൽ മതി. എന്നെ ഡീമോറലൈസ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. പൈസ 1 രൂപ കടവും വരുത്താതെ സഭയ്ക്ക് കൈമാറിയപ്പോൾ 11,00,000 രൂപ കാശും ബാങ്കിലുമായിട്ട് കൊടുത്തിട്ട് പോകുന്ന എന്നെ സമൂഹ മാധ്യമത്തിൽ നയിക്കാൻ നോക്കിയാൽ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളല്ല ഞാൻ. പിന്നെ ഇത് എന്നെ നയിക്കാൻ നോക്കിയാൽ ഉള്ള കാര്യം പുറത്തേക്ക് വിടും. ഇതിലും വലിയ കാര്യം പുറത്തേക്ക് വിടാൻ എൻ്റെ ഈ സാധനമുണ്ട്. എന്നെ ചൊറിയണ്ട എൻ്റെ ഫാൻസുകാരെ, നിങ്ങൾ നിങ്ങളുടെ നേതാവിനോട് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്നെ വെറുതെ ചൊറിയാൻ നിങ്ങൾ വരണ്ട. ഞാൻ ഫാൻസുകാരോട് പറയുക, ഞാൻ സഭയ്ക്ക് വേണ്ടി, എടാ ഞാൻ കള്ളു വിറ്റ കാശാണ് ഞാൻ സഭയ്ക്ക് വേണ്ടി മുടക്കിയത് കഴിഞ്ഞ 5 കൊല്ലം. ഞാൻ കള്ളു കച്ചവടക്കാരനാണെന്ന് അറിഞ്ഞാണ് എന്നെ ഇവിടെ സഭയുടെ ട്രസ്റ്റി ആക്കിയത്. ഞാൻ കള്ളു വിറ്റ കാശാണ് 5 കൊല്ലം സഭയ്ക്ക് മുടക്കിയത്. അറിയാവോ, സഭയെ ദൂരെടുത്ത് ഞാൻ ചിലവാക്കിയിട്ടില്ല, ഞാനൊരു ചായ കുടിച്ചിട്ടില്ല, ഞാൻ വണ്ടിക്കൂലി മുടക്കിയിട്ടില്ല. എൻ്റെ സർവത്ര ചെലവ് ഞാൻ 5 കൊല്ലം മുടക്കിയത് സഭയ്ക്ക് വേണ്ടി എൻ്റെ കയ്യിൽ കള്ളു കച്ചവടം വിറ്റിട്ട് തന്നെയാണ്. സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക് ആർക്കും. അതുകൊണ്ട് എന്നെ വെറുതെ അളക്കാൻ നിങ്ങളാരും വരണ്ട മക്കളെ. നിങ്ങൾ കളിക്കേണ്ട തൊട്ടിൽ പോയി കളിച്ചോ, അതൊന്നും കുഴപ്പമില്ല. വെറുതെ എന്നെക്കൊണ്ട് ഇനി ചൊറിഞ്ഞാൽ ഇനി ഉള്ള സാധനം ഞാൻ പുറത്തേക്ക് വിടും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണ, വെറുതെ എന്നെ ചൊറിയണ്ട കണ്ണ. നീ ആരുടെയെങ്കിലുമൊക്കെ വാല പിടിച്ച് നടക്കേണ്ടിയെന്ന് അറിഞ്ഞോ? എന്നെ വെറുതെ ചൊറിയണ്ട, എന്നെ വിട്ടേക്ക്. ഞാൻ മാന്യോട്ട് ഇറങ്ങി പോകുന്നതാണല്ലോ കണ്ണ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മാന്യോട്ട് ഇറങ്ങി പോകുന്ന ആളല്ലേ? പിന്നെ എന്നെ ചൊറിഞ്ഞ് നിങ്ങളല്ലേ ഗ്രൂപ്പുകാരല്ലേ, ഫാൻസുകാരല്ലേ, അതിനെ ഞാൻ മറുപടി വന്നോളൂ. ഇനി എന്നെ വെറുതെ ചൊറിയണ്ട, നിങ്ങൾ വിട്ടേക്ക്, ഞാൻ മാന്യോട്ട് ഇപ്പോഴും പോവുക. കണ്ണം പറഞ്ഞതാണ് ഞാൻ മറുപടി പറഞ്ഞേ, കണ്ണം പറഞ്ഞതിന് തന്നെ ഞാൻ മറുപടി പറഞ്ഞേ. പല ഗ്രൂപ്പിലും നിങ്ങളുടെയൊക്കെ ആൾക്കാർ എന്നിട്ട് അടിക്കണ അടി കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞേ. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാൻ വിടുകയാണ്. എന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ്. എന്നെ വെറുതെ ഞാൻ മാന്യമായിട്ടാണ് പോകുന്നേക്കണേ. എന്നെ വെറുതെ പുറകെ നടന്ന് ചൊറിയരുത്. മറ്റപ്പള്ളിയാണ് ആദ്യം ചൊറിഞ്ഞത്. മറ്റപ്പള്ളിക്കിട്ട് ഞാൻ മറുപടി രാവിലെ കൊടുത്തതാണ്. പിന്നെ വൈകുന്നേരങ്ങൾ പല ഗ്രൂപ്പിലും കിടന്ന് പലരും കിടന്ന് ചൊറിയുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തും ചില ചൊറിച്ചിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ നമ്മൾ തമ്മിൽ ആവശ്യമില്ലാത്ത ചൊറിച്ചിൽ പറഞ്ഞ് സഭയ്ക്ക് ഓരോ ദോഷം ഉണ്ടാക്കി നിങ്ങളായിട്ട് വെപ്പിക്കാതിരുന്ന നല്ലത്. ബിനോജെ, നീ എന്നെ മാന്യതൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. നീയൊക്കെ മാന്യനായാൽ മതി, നീ എന്നെ മാന്യതൊന്നും പഠിപ്പിക്കാറായില്ല മോനെ. നീ വയസ്സ് 57 ആയി കേട്ടോ. 2018 ഒക്ടോബർ നവംബർ മാസത്തിൽ ഞങ്ങൾ ചാർജ് എടുക്കുമ്പോൾ ഉള്ള കണക്കുകളിൽ ഏതാണ്ട് 1,00,000 രൂപ ലയബിലിറ്റിയും 3,250 രൂപ ക്യാഷും അതുപോലെ 16,500 ബാങ്ക് അക്കൗണ്ടിലുമായിട്ടാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. അത്രയും ഏൽപ്പിച്ച കടം ഏൽപ്പിച്ച ആ സ്ഥാനത്ത് നിന്ന് സഭയ്ക്ക് വേറെ
ഒരു അന്നത്തെ കടമാണ് മെയിനായിട്ടും ഈ കിടക്കുന്നത്. ആ കടങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള പണം, അതിനകത്തും തിരിച്ചു കൊടുക്കാനുള്ള പണം മനസ്സിലാക്കുന്നത്, അത് സഭയുടെ നിലവിലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതും ആകെ അന്തിമ സ്ഥിതിവേനയുടെ 3 മേഖലയ്ക്ക് ഒരു 11,00,000 രൂപ കൊടുക്കാനുണ്ട്. ഗ്രിഗോറിയസ് തിരുമേനിക്ക് കൊടുക്കാൻ 27,00,000 രൂപയിൽ 10,00,000 രൂപ കൊടുത്തു കഴിഞ്ഞു. ബാക്കി 17,00,000 രൂപയുണ്ട്. ആ 17,00,000 രൂപ 2018 തിരുമേനിക്ക് കൊടുക്കാനുള്ള പണം തന്നെയാണ്. ഞങ്ങളുടെ കാലത്ത് ആകെപ്പാടെ ബാധ്യതയായിട്ടുള്ള 11,00,000 രൂപ മാത്രമേ ഉള്ളൂ. അതിന് 11,80,000 രൂപ ക്യാഷും ബാങ്കിലുമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങിയേക്കുന്നത്. ഇന്ന് അതെല്ലാം കൊടുത്തിട്ടാണ് പോകുന്നേക്കുന്നത്. തെറ്റായ പ്രചരണങ്ങൾ നടത്തി വ്യക്തിഹത്യ ചെയ്യുന്നത് ഒത്തിരി ആപത്തുണ്ടാക്കുന്നതാണ്. ഈ ബാലൻസ് ഷീറ്റ് ഇതുവരെ ഇൻകം ടാക്സിൽ കൊടുത്തിട്ടുള്ളതല്ല. ഈ ബാലൻസ് ഷീറ്റ് പ്രകാരം ഏതാണ്ട് 10 കോടിയോളം രൂപ അസറ്റുണ്ട്. സഭയുടെ ഒരു പാൻ കാർഡോ കാര്യങ്ങളോ സഭയ്ക്ക് ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ഇൻകം ടാക്സിൽ നമ്മൾ കൊടുക്കണം. ഇതുവരെ 1 രൂപയുടെ കണക്ക് പോലും ഇൻകം ടാക്സിൽ കൊടുത്തിട്ടില്ല. എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തപ്പോൾ ഈ ഒരു സാധനം ഞാൻ പുറത്തേക്ക് വിടുകയാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്നതാണ്. നിങ്ങൾ എല്ലാ വൈദികരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് വിടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം സഭയുടെ ഒരു കണക്ക്, ഇതുവരെ ഇൻകം ടാക്സിൽ കൊടുക്കാത്ത കണക്കിൽ 10 കോടി രൂപ അസറ്റ് വന്നിരിക്കുന്നു. അതിൽ 7 കോടി രൂപ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നു. ഇതൊക്കെ ഇൻകം ടാക്സിൽ ചെല്ലുമ്പോൾ വരാൻ പോണ കോൺസിക്വൻസസ് വലുതാണെന്ന് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരാളാണ്. പക്ഷേ എന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഏലിയാസ് മറ്റപ്പള്ളിയെ പോലെയുള്ള ഒരു പിമ്പും അതിൻ്റെ കൂടെയുള്ള ചില ആളുകളുടെ കൂടി ഇത് കിടന്ന് കളിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥമായ കാര്യങ്ങൾ പുറത്തേക്ക് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ വൈദിക ശ്രേഷ്ഠരെ. അതുകൊണ്ട് മാത്രം ഞാനിത് പുറത്തു വിടുന്നതാണ്. ഇത് സഭയുടെ കണക്കാണ്. 2023 നവംബർ 7 വരെ ഓരോ വർഷവും കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് മാനേജിംഗ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് കണക്കും മാനേജിംഗ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ 31 മാർച്ചിന് ശേഷം ഓഡിറ്റ് ചെയ്ത കണക്ക് കൂടാതെ അതിനുശേഷമുള്ള കണക്കുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവിടെ 1 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയും സെക്രട്ടറിയും വൈദിക ട്രസ്റ്റിയും ഞാനും അറിഞ്ഞ് വർക്കിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആരുടെയും 1 രൂപ പോലും അവിടെ മേടിച്ചിട്ടില്ല. 11,00,000 രൂപ അഭിമന്തി അന്തിമ സ്ഥിതിവേനയോട് മേടിച്ചത് 2018 സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോൾ, അതായത് Article 32 കേസ് നടത്തിയപ്പോൾ അന്നത്തെ വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോൾ മേടിച്ചതാണത്. 2019 മേടിച്ചതാണത്. അന്ന് Article 32 കേസിനകത്ത് വക്കീലിന് കൊടുക്കാൻ വേണ്ടി മുഗൾ റോത്തിക്കി എന്ന വക്കീലിന് 11,00,000 രൂപയായിരുന്നു ഫീസ്. കൊടുക്കാൻ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ആ മുഗൾ റോത്തിക്കി മേടിക്കാൻ അന്ന് 19 മേടിച്ച പൈസയാണത്. അതിനുശേഷം വേറെ ആരോടും അവിടെ ഒരു പൈസയും കടം മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വസ്തുതയായിരിക്കെ വെറുതെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നത്, അത് സഭയെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഏലിയാസ് മറ്റേപ്പള്ളിയെ പോലെയുള്ള പിമ്പുകൾ ശ്രമിക്കുന്നത് സഭയ്ക്ക് ദൂഷ്യമാണ് എന്നറിയാൻ വേണ്ടി മാത്രം ഞാനിതിവിടെ വൈദിക ശ്രേഷ്ഠ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പുറത്തേക്ക് ഫോർവേഡ് ചെയ്യരുതെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്.